നമസ്കാരം, ഞാൻ മൃണാൾ. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന സിനിമയാണ്. സിനിമയിലെ നായകനും നായികയും ഒരുമിച്ചിരുന്നിട്ട് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. കുറച്ച് മീനൊക്കെ ഉണ്ട്, പിന്നെ ചോറും രണ്ട് മൂന്ന് കറിയും. എൻ്റെ നാട്ടുകാരനും സിനിമയിലെ നായകനുമായ മനുഷ്യൻ്റെ ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞ സിനിമ. ഒരു സർക്കാർ ഉൽപ്പന്നം ഭാരത വെട്ടി. അറിഞ്ഞില്ല, വെട്ടി അറിഞ്ഞില്ല. നമ്മൾ വെട്ട് സെൻസർ ബോർഡ് കത്തി വെച്ചു. സെൻസർ ബോർഡ് കത്തി വെച്ചാലും മുമ്പ് കേൾക്കാറുണ്ടോ? അങ്ങനെ സെൻസർ ബോർഡ് വെട്ടി കത്തി വെച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പേര് വെച്ച് ഭാരതം എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ പറഞ്ഞതാണ്. ഭാരതം ഭാരതീയരാണ്. വളരെ രസകരമായ സിനിമയാണ്. അങ്ങനെ ഒരു കണ്ടന്റിൽ ആരെയും വിമർശിക്കാത്ത സിനിമയാണ്. ക്ലീൻ വ്യൂ ആണ്. അല്ല, അപ്പം സി, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഒരു തവണ ഞാൻ ചെന്നൈ എയർപോർട്ടിൽ ഇരുന്ന സമയത്ത് ഒരു സ്ത്രീ, ഒരു പൂനെക്കാരിയാണ്, ഞാൻ മാത്രമല്ല ഈ ക്യാമറയുടെ പുറകിൽ നിന്ന് ഇതിലുമുണ്ട്, ഞങ്ങൾ ലോഞ്ചിലിരിക്കുകയാണ്. അവർ ഞങ്ങൾ മലയാളികളാന്ന് കണ്ടിട്ട് അവർ ഞങ്ങളുടെ വിരോധം. എന്റെ അമ്മയുടെ പ്രായത്തിലുള്ള ഒരു സ്ത്രീ, എന്തോ വിരോധം, വെറുതെ വിരോധം. ഞങ്ങൾ മലയാളികളാണെന്ന് മനസ്സിലായപ്പോ ഞങ്ങളോട് അത്രയും നേരം നന്നായിട്ട് പെരുമാറിയ സ്ത്രീ ചോദിച്ചപ്പോ ഞങ്ങൾക്ക് മറ്റേ വളരെ കഷ്ടപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. കാരണം ചോദിച്ചാ പെട്ടെന്ന് പറയില്ലല്ലോ, നമ്മുടെ ആരും റിലേറ്റീവ് ഒന്നുമല്ല, ആരും ഒരാളും. അപ്പൊ അവര് പൂനെക്കാരിയാണ്, മഹാരാഷ്ട്രക്കാരിയാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾ കേരളത്തിലുള്ള ആണുങ്ങൾ ഇത് ചെന്നൈ എയർപോർട്ടിൽ എനിക്കുണ്ടായ അനുഭവമാണ്. ഞാൻ അന്നൊരു റീൽ ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോഴും ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. പക്ഷെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഞാൻ അന്നേരം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത് കണ്ടു. കണ്ടപ്പോ എനിക്ക് മനസ്സിലായത് നമ്മള് കേരളത്തിലുള്ളവരെ പറ്റിയിട്ടേ അല്ല സിനിമ. എന്തിനോ ചോദിച്ചാണ് ആ സിനിമയ്ക്ക് കേരള എന്ന് പേര് വെക്കാൻ പറ്റുമെങ്കിലും നിങ്ങളെ സിനിമയ്ക്ക് ഭാരതം എന്ന് പേര് വെച്ചാൽ എന്താ കൊള്ളൂ? അല്ല, രണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് അനുഭവസ്ഥരായി മാറി. ഒന്ന് മൃണാളിന് ചെന്നൈയിൽ ഉണ്ടായ സമയം, ഇതേപോലെ എനിക്ക് സെൻസറിന് വായ്പ ഉണ്ടായത്. നമ്മൾ വടക്കേന്ദ്രയിലൊക്കെ കേൾക്കില്ല ഇങ്ങനെ സംഭവം ഉണ്ട്, പക്ഷെ അത് നമ്മളെ അടുത്തടുത്തടുത്ത് ഈ പേരിടുന്ന സമയത്ത് സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരിക്കലും ഭാരതത്തിനെതിരെ എന്തെങ്കിലും ചെയ്യാന്ന്? ഇല്ല, സിനിമ കണ്ട ഞാൻ ഒരിക്കലും ഒരിക്കലും പ്രത്യേകിച്ച് നിങ്ങളോട് ഒരിക്കലും കഥ പറയില്ല. നിങ്ങൾ, ഞാൻ കഥ പറഞ്ഞല്ലോ, മൃണാളിനോട് കഥ പറഞ്ഞല്ലോ. ആ അപ്പൊ എന്താ അതിന്റെ സംഭവം മനസ്സിലായില്ലേ? കഥയുടെ സംഭവം മനസ്സിലായില്ലേ? അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മളൊരു സിനിമ, ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത് കേരള ഫിലിം ചേംബറിൽ പോയി റിലീസ് ചെയ്യും, അല്ലെ? ഇത് രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് അവരവരെ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഭാരത സംഘം ഉൾപ്പെടുന്ന പേരുള്ളത് കൊണ്ട് തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു അത് നമ്മളെ ഇങ്ങനെ പ്രശ്നമാവില്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും അന്വേഷണം നടത്തി, സെൻസർ ബോർഡ് അംഗങ്ങൾ, വക്കീല്, നമ്മളെ കുറച്ച് ബന്ധമില്ല ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, നിങ്ങളെ കണ്ടൻറ്റ് ഭയങ്കര ഇത് പറയുക ഫണ്ണായിട്ടുള്ള കണ്ടൻറ്റാണ്, ഇതൊരു സീരിയസ് പടമല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ വായിക്കുന്നത് എന്ന് നേരെ പോയി. അങ്ങനെ നമ്മൾ പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞു. പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞു ആദ്യമായിട്ട് ഒരു സിനിമ സെൻസർ ബോർഡിൻ്റെ അടുത്ത് പോകുന്നത് ട്രെയിലർ കട്ട് ചെയ്യാനാണ്. ട്രെയിലർ കട്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയെ മോശമായി വ്യാഖ്യാനിക്കുന്നു, ഗൗരി ചെയ്ത ആശാ വർക്കർമാരെ കാരണം നിങ്ങൾ ഉപയോഗിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറെ സി ബി ഐ ഉപയോഗിക്കുന്നില്ലേ, പോലീസ് ഉപയോഗിക്കുന്നില്ല പട്ടാളത്തിൽ, ഇത് അത് ക്ലീൻ ആയി, ഓക്കെ, ക്ലാരിഫൈ ആയി. അടുത്ത പറഞ്ഞു കേന്ദ്ര സർക്കാർ, ഞാൻ പറഞ്ഞു സാറ് പടം കാണും ആദ്യം. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ സാറിന് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പറഞ്ഞു. അങ്ങനെ ഓക്കെ, സെൻസർ സർട്ടിഫിക്കറ്റ്. അത് അവർ ആദ്യം കണ്ടെത്തി ന്യായമാണ്. അത് ആവശ്യ വർക്കറും കേന്ദ്ര അത് അതവരാദ്യം കണ്ടെത്തിയ ന്യായമാണ്. പിന്നെ നാം രണ്ടാമത് നമ്മൾ സിനിമയായിട്ട് മുമ്പോട്ട് പോയി, സെൻസർ ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ കണ്ടന്റിൽ ഒരു പ്രശ്നമില്ല, ക്ലീൻ യു ആണ്, പക്ഷെ നിങ്ങൾക്ക് ഭാരതം തരില്ല. എല്ലാവരും പേര് നമ്മൾ ഈ വിവാദത്തിന് വേണ്ടിയിട്ട് മാറ്റിയാന്നൊക്കെ നമ്മൾ, ഞാനവിടെ കരഞ്ഞിട്ടുണ്ടല്ലേ സാറേ, നമുക്ക് ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം ഇത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമ ആ പേരിലാണ് ഈ സിനിമ തുടങ്ങാൻ തന്നെ കാരണം. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം, ഭയങ്കര പൊളിറ്റിക്കൽ കണ്ടന്റുള്ള സീരിയസ് ആയ സിനിമകൾക്ക് വേണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ അവർക്ക് മാറ്റാം. പക്ഷെ വളരെ ഫീൽ ഗുഡ്
നമുക്ക് ഞാൻ പഠിച്ചത് ചെന്നൈയിലാണ്. അങ്ങനെയാണ് ഞാൻ ഓഡിഷൻ അതിനെപ്പറ്റി കേട്ടതും അങ്ങനെ പോയത്. സോ ബ്രോട്ട് അപ്പ് ഇൻ ചെന്നൈ ഇവിടെ മലയാളി. അപ്പൊ പലവർക്കും ഞാൻ ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് നാലാമത്തെ ദിവസമാണ് ഒരു കോമഡി ഉണ്ടായി അടൂര എന്ന് പറഞ്ഞേ. അപ്പോൾ നാലാമത്തെ ദിവസം അടൂര എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുക അടൂരാനൊക്കെ നാട് അടൂര്. അപ്പം ഒത്തിരി പ്രതിഭകളിലെ നാട്ടിലാണോ? അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു അടൂർ പങ്കജം അടൂർ ഗോപാലകൃഷ്ണൻ. അതൊന്നും അറിയില്ല അവിടുത്തെ ഒരു പുറശം കണ്ടുള്ള പേര് മാത്രമേ എന്തായിരുന്നു പേര് അടൂർ. അതിന്റെ പകുതി പകുതി മതിയേ. ആ മതി ക്യാമറ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം കേട്ടോ. പ്രൊഡക്ഷൻ അറിയാം നിങ്ങൾ കുറെ ഹിറ്റ് സാറിലൊക്കെ പോയില്ലേ. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഒരു തലക്ക് 250 ഹിന്ദി അല്ല ജീവിക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും അല്ലേ കുക്ക് ചെയ്തിരുന്നോ? ശ്രമം നടന്നു. പക്ഷേ അത് ഒരു ദിവസം ഞാനൊരു മുട്ടക്കറി ഉണ്ടാക്കി ഡീസന്റ് ആയിരുന്നു കുഴപ്പമില്ല. പക്ഷെ കുക്കിങ്ങിനുള്ള പ്ലാനിങ് പിന്നെ ഒരു കാൽക്കുലേഷൻ പേഷ്യൻസ് എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാൻ കാൽക്കുലേഷൻ അല്ല അതിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം അല്ല മേടിക്കണം പിന്നെ അത് മുട്ട ഉള്ളി അങ്ങനെയല്ല ജനറലി ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ആ മുട്ടക്കറി ഉണ്ടാക്കിയപ്പോ മനസ്സിലായി. അന്ന് ഒരു ദിവസം ഉണ്ടാക്കുന്ന പോലെ അല്ല ഇന്നും ഉണ്ടാക്കുമ്പോ അമ്മ ഇങ്ങനെ പറയുന്ന ഓർമ്മയുണ്ട് എനിക്ക് ഓരോ പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്യുന്നതും. ആക്ച്വലി ഇറ്റ്സ് എ വെരി ടെക്നിക്കൽ പ്രോസസ് അത് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പകുതി സമയം കോളേജിൽ ഞാനില്ല ഞാൻ ഷൂട്ടിങ്ങും അപ്പൊ ഉള്ള സമയം ഈ അസൈൻമെന്റ്സ് ചെയ്യുന്ന സമയം ഞാൻ അടുക്കളയിലായിരിക്കണമോ എന്ന് വിചാരിച്ച് ഒരു അടിപൊളി കുക്കിനാ ഞാൻ. ആ ചേച്ചി ഹൊസൂരുന്നായിരുന്നു. സോ ഷീ യൂസ് ടു മേക്ക് ചേച്ചി യൂസ് ടു മേക്ക് തമിഴ് ഫുഡ് ഉണ്ടാക്കും കർണാടക ഹൊസൂരുന്നായിരുന്നു. അമ്മ അടിപൊളി കുക്കൈപ്പണി എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ശ്രമിച്ചിട്ടില്ല അതിന്. പക്ഷേ ഐ ബിലീവ് ദാറ്റ് എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ ചിലപ്പോൾ കുക്ക് ചെയ്തതായിരുന്നു. ഇതുപോലെ ഇന്റർവ്യൂ കിട്ടിയതെങ്കിൽ ഞാൻ കുക്കിങ്ങിനെ പറ്റി ചോദിക്കാൻ സാധ്യത കുറവല്ലേ? ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരാളാണെങ്കിൽ ഞാനത് ചോദിക്കില്ലല്ലോ. പെണ്ണായതുകൊണ്ടല്ലേ ചോദിക്കേണ്ടി വരുന്നത് കേൾക്കേണ്ടി വരുന്നത് ഭയങ്കര ബോറാണ്. പക്ഷെ കുക്കിങ്ങിന്റെ അതൊരു മോശമല്ല എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ പെണ്ണുകൊണ്ട് മാത്രം ചോദിക്കുന്നത് മോശമാണ്. പിന്നെ വീട്ടിലിപ്പം പഠിച്ചു ഗൗരി എന്നോട് എൻ്റെ വീട്ടില് എൻ്റെ അപ്പച്ചിമാരും ചിത്രമാരും അമ്മൂമ്മമാരും എല്ലാവരും പറയുന്നത് നീ ഒരു പെണ്ണല്ലേ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ ട്രിഗർ ആവും. അതെ അതെ ഭർത്താവിന് ഇങ്ങനെ കുക്ക് ചെയ്തൊക്കെ കൊടുക്കേണ്ടത് എനിക്കറിയാം. എന്റെ കസിൻസ് Nobody believes in marriage these days. Very few.
അപ്പൊ പിന്നെ ഭർത്താവിന് കുക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. കസിൻസിനോട് കല്യാണം കഴിക്കേണ്ട കാര്യം ചോദിക്കാൻ തന്നെ ഇപ്പൊ കുടുംബത്തിലായിരിക്കും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് താല്പര്യം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. വിഷുവിനുള്ളത് എന്റെ അമ്മയുടെ വിഷുവിനുണ്ടായിരുന്ന എന്റെ അമ്മയുടെ വീട്ടിലെ കുട്ടികളാണ്. അച്ഛന്റെ വീട്ടിലെ കുട്ടികളും ഒരു ആക്സിഡന്റ് ആകുന്നുണ്ട്. അവരുടെ 32 വയസ്സുകാരനായി. അപ്പൊ കല്യാണം കഴിക്കാൻ എന്റെ ബജറ്റ് ചെയ്ത് നോക്കിയിട്ട് ഏതോ ഒരു രാജ്യത്ത് പോയിട്ട് മറ്റേ സ്കീമിന് പോയിട്ട് മിനിഞ്ഞാന്ന് കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം സ്കീമിന് പോയിട്ട് കാലൊടിഞ്ഞാണ് അടിക്കട്ടെ. ആ കാശ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അതല്ലെങ്കിൽ ഡയറ്റാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൂടുതൽ കഴിച്ചിട്ട് തടിക്കാത്ത ഒരുപാട് പേര് എനിക്കറിയാം. ഞാൻ ഇതിലല്ല, ഞാൻ പെട്ടെന്ന് മൈ മെറ്റബോളിസം ഈസ് വെരി ലോ. നീ വേറെ കാര്യം, നിങ്ങൾ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് കുറെ കാലം ഞങ്ങളുടെ നാട്ടിൽ താമസിച്ചത് ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരെ കണ്ടപ്പോഴൊക്കെ തോന്നി. അപ്പൊ ആ നാട്ടിൽ ഷൂട്ട് ചെയ്യാൻ ഒരുപാട് സിനിമാക്കാർ പോയിട്ടുണ്ട്. അവരൊക്കെ ഒബ്സർവ് ചെയ്ത കുറെ സാധനങ്ങളുണ്ട്. എന്താ തോന്നിയത്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വടക്കൻ കേരളം, അവിടെ കണ്ണൂരുകാരി ആയതുകൊണ്ട് മാത്രം ഞാൻ പറയല്ല, പക്ഷെ എനിക്ക് പണ്ട് തൊട്ടേ നോർത്ത് കേരള ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ദേ വെരി വാം, ഭയങ്കര സ്വീറ്റാണ്. എനിക്ക് ആ സമയത്ത് ഇപ്പോൾ ഞാൻ ആശ വർക്കേഴ്സിൻ്റെ കൂടെ കുറേ ഇൻട്രാക്ട് ചെയ്തു, സംസാരിച്ചു, ബിക്കോസ് ഐ എം പ്ലേയിങ് വൺ ഇൻ ദ മൂവി. അപ്പോൾ അവരൊക്കെ ദേ ട്രീറ്റ് യു ലൈക്ക് വൺ ഓഫ് ദെയർ ഓൺ. പക്ഷേ ചിലപ്പോഴൊക്കെ എനിക്ക് ആ ഫാസ്റ്റായിട്ട് നീലേശ്വരം ഭാഷ പറയാൻ വേണ്ടി മനസ്സിലാവില്ല എനിക്ക്. പക്ഷെ ഞാൻ കോഴിക്കോട് ബിരിയാണി കഴിച്ചിട്ടുണ്ട് പാരഗണിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അതല്ലായിരിക്കും അതിന്റെ ഹിഡൻ. പിന്നെ ബീച്ചിന്റെ അടുത്തൊരു സ്ഥലമുണ്ട്, എന്താ പേര്, അല്ല അവിടെ ഒന്നും പോയിട്ടില്ല ഞാൻ. പക്ഷെ എല്ലാം ദ ഫുഡ് അവിടുത്തെ പാരഗണിന്റെ വേറൊരു ദിവസം അപ്പവും മുട്ടക്കറിയും, വിച്ച് ഇസ് എ വെരി ബേസിക് തിങ്, പക്ഷെ അതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഐ എം വെരി സ്ലോ ഈറ്റർ കണ്ടോ, കഴിച്ചു തീർന്നു, പായസം കഴിച്ചു. ഞാൻ കുറച്ച് ടൈം എടുക്കും, വെയിറ്റ് ചെയ്യണേ. ബിരിയാണി, ബിരിയാണി, മട്ടൺ ചോപ്സ്, ശരിക്കും ഇപ്പൊ എന്റെ ഫ്രണ്ട്സ്, എന്റെ സ്കൂൾ ഫ്രണ്ട്സ് എവിടെയെങ്കിലും പുറത്തു പോകാന്ന് പറയുമ്പോ അവിടെ കാലാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, മഷ്റൂം ഉണ്ട്, ഇറ്റ്സ് മൈ ഫേവറേറ്റ്. അല്ലെങ്കിൽ കലക്കി, മുട്ട കൊണ്ട് കലക്കി ഉണ്ടാക്കുന്നവരുണ്ട്, ഒരു സൈഡ് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട്. അതിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് രണ്ടുമാണ് എന്റെ ഫേവറേറ്റ്. ഇപ്പൊ ഒരു നീ വലിയ ആക്ട്രസ് ഒക്കെ ആയി, പക്ഷെ എനിക്ക് 50 രൂപ ചെലവാക്കിയാ മതിയല്ലോ. ബേസിക് കടയിലൊക്കെ പോകും ഞാൻ, അല്ല പക്ഷെ ഇപ്പൊ പോവാൻ പറ്റുന്നില്ല, അല്ല ചെന്നൈയിലൊക്കെ പോവാൻ ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രീറ്റ് ഫുഡ്, എന്നെ തിരിച്ചറിയും അങ്ങനെ. അതെ പക്ഷെ എന്നാലും ഞാൻ പോവാറുണ്ട്, ബിക്കോസ് ഐ ലവ് ഫുഡ്. ഞാനൊരു ഫുഡി ആണോന്ന് ചോദിച്ചാൽ എന്റെ ചേട്ടൻ എന്നെക്കാളും ലൈക്ക്, പക്ഷെ എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ട എവറി ടൈം ഐ കം ദേർ ഞാൻ ആ ഫിക്സ്ഡ് ആയിട്ട് പറയാനുള്ള ഒരു ടെൻഡൻസി. തമിഴ്നാട്ടില്, തമിഴ്നാട്ടിലെ കൂടുതൽ ആൾക്കാർ തിരിച്ചറിയുന്നത് ആ പാട്ട് പാടി കൊടുക്കാത്തതുകൊണ്ടല്ലേ. അതിന് പാടി കൊടുത്ത ഈ പ്രശ്നം തീരുമില്ലേ? എന്റെ ലൈഫ് മാറിയത് തന്നെ ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ഓഫ് തമിഴ്നാട്. സീരിയസ്ലി, നമുക്ക് ഒരു സിനിമ വന്നതും ഇപ്പോഴും ജാനു എന്ന് വിളിക്കുന്നതും മലയാളികളും ഉണ്ട്. പക്ഷെ എന്നോട് പലപ്പോഴും ചോദിക്കും ഏത് ഇൻഡസ്ട്രിയാണ് ഇഷ്ടം, പക്ഷെ ഐ ഹാവ് എ സോഫ്റ്റ് കോർണർ ടുവേർഡ്സ് ചെന്നൈ, ദ പീപ്പിൾ ഓഫ് ചെന്നൈ, ബിക്കോസ് ദേ മേഡ് മീ ഹു ഐ ആം ടുഡേ. അവരും ഭയങ്കര ഇപ്പോൾ വടക്കൻ കേരളം അവിടുത്തെ ആൾക്കാരെ പറഞ്ഞ പോലെ
ഭയങ്കരമായിട്ട് ഹോൾ ഹാർട്ടഡ് ആയിട്ട് നമ്മളെ അങ്ങ് ഇഷ്ടപ്പെടും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒരു ചെറിയ ഇത് മതി. ഇഫ് ദേ ഡോണ്ട് ലൈക്ക് സംതിങ് പിന്നെ അങ്ങനെ താഴ്ത്തും. ഈ ആദ്യത്തെ സിനിമ അഭിനയിക്കുമ്പോൾ തൊട്ടടുത്ത് വലിയൊരു ഭീകര ആക്ടർ ഉണ്ടാവുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? 96 എനിക്ക് വിജയ് സേതുപതി സാറിന്റെ കൂടെ അല്ലെങ്കിൽ തൃശ്ശയുടെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ വിജയ് സാറിന്റെ കൂടെ അഭിനയിച്ചപ്പോ, മാസ്റ്ററിൽ അഭിനയിച്ചപ്പോ ഐ റിയലി ഫെൽറ്റ് ബിക്കോസ് ഞാൻ ഭയങ്കര നെർവസ് ആയി. ഒരു സീനിൽ സാറിനെ പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് ഒരു 10,000 ആൾക്കാരുള്ള ഒരു ക്രൗഡിന്റെ നടുക്ക് ഇങ്ങനെ നടന്നു വന്ന് ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് സെറ്റ്, ലോകേഷ് കനകരാജ്, ഇത്രയും വലിയൊരു കാസ്റ്റ് ഉള്ളൊരു സിനിമയിൽ the limelight is on me with Vijay sir in the thing. പക്ഷെ അന്ന് എനിക്ക് വിജയ് സാർ എന്നെ നോക്കി ഇങ്ങനെ പറഞ്ഞു യു ഗോട്ട് ദിസ്. ആ ഒരു മോട്ടിവേഷൻ ഐ തിങ്ക് ഫോർ എനി അപ്കമ്മിങ് ആക്ടർ ലൈക്ക് മീ ഭയങ്കര എൻകറേജിങ് ആണ്. അത് എല്ലാവരും ചെയ്യില്ല, ബട്ട് ഓൺലി ലൈക്ക് സ്പെഷ്യൽ പീപ്പിൾ ലൈക്ക് ഹിം വിൽ ഡു ഇറ്റ്. ചേട്ടൻ കഴിക്കുന്നില്ല ഒരു വലിയ പരാതി എന്ന് അറിയോ? എനിക്ക് തോന്നുന്നു നെൽസൺ ആണ്, ലോകേഷ് കനകരാജ് ആണ്, ഏത് ഡയറക്ടർ ആണെന്ന് അറിയില്ല. ഏതൊരു ഡയറക്ടറെ സിനിമ ഡിസ്കസ് ചെയ്യാറെന്ന് വിജയ് വീട്ടിലേക്ക് വിളിച്ചത്ര. ഞാൻ വിജയുടെ വലിയ ഫാനാണ്, പക്ഷെ ഇതോടുകൂടി എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, ഭയങ്കര വിഷമമായി. ഈ ഡയറക്ടർ വിജയുടെ വീട്ടിൽ പോകണം. ഈ ഡയറക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം അതിന് മുമ്പ് വലിയ സിനിമയൊന്നും ചെയ്തൊന്നുമില്ല, ദാരിദ്ര്യം പട്ടിണി കട്ടപ്പാടൊക്കെയാണ്. മുമ്പ് ഈ ചെന്നൈയിൽ റോഡ് സൈഡിൽ കിട്ടുന്ന നമ്മുടെ സിമ്പിൾ ഫുഡൊക്കെ ഇല്ലേ, ബിരിയാണി എന്നിവയും പറഞ്ഞ മറ്റേ 50 രൂപ കഴിച്ചിട്ട് ജീവിക്കുന്ന ആളാണ്. വിജയ് സാറിന്റെ വീട്ടിൽ പോവില്ല. അപ്പം മുമ്പിൽ വെച്ച് വലിയൊരു മേശയിൽ നിറയെ കുറേ ഫുഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ട് ഡിസ്കസ് ചെയ്തിരുന്നു. മുമ്പിൽ ഇദ്ദേഹത്തിനെ വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു, ഐ മീൻ ഡിസ്കഷനൊക്കെ കഴിഞ്ഞു, കുറേ നേരം ഡിസ്കസ് ചെയ്തു. ഒരു ടേബിളിൽ വിളിച്ചിരുത്തിയിട്ട് ഇപ്പോൾ വേറെ ആരും സെർവ് ചെയ്യാനൊന്നുമില്ല, ഇങ്ങനെ അടുക്കളയിൽ പോയിട്ട് ഒരു 50 രൂപയുടെ 50 പൈസയുടെ കൂട് ഇല്ലേ കാ ബാഗ് അതെടുത്തുകൊണ്ട് വന്ന് അത് ടേബിളിൻ്റെ നടുവിൽ വെച്ച് അതിൽ നിന്ന് 2 ബിരിയാണി പൊതിയെടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞത് ഈ ചെന്നൈയിലെ റോഡ് സൈഡിൽ 500 രൂപ കിട്ടുന്ന ബിരിയാണി ഇത് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം, ഇത് ചതിയാണ്. അത് അത് കേൾക്കുമ്പോ ഇഷ്ടം കൂടുതലല്ലേ? അല്ല എനിക്ക് നല്ല വിഷമമുണ്ട്, ഞാൻ ഡയറക്ടർ സാധനത്തെങ്കിൽ ഞാൻ ഡെയിലി കഴിക്കണ ഗതി കേട്ട ഭക്ഷണം. ഇത്രയും വലിയ ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് റോൾസ് റോയ്സ് കാറൊക്കെ ഉണ്ട്. നമുക്ക് കൂടി പണ്ട് ഒരാള് സിനിമയോടുള്ള പ്രേമം മുതൽ നാട് വിട്ട് കൊച്ചിയിൽ വരും. അപ്പൊ അയാള് അയാൾക്ക് അറിയാവുന്ന അയാൾ കേട്ടിട്ടുള്ള ഒരേ ഒരാള് അയാളെ നാടിന്റെ പരിസരത്തുള്ള ഒരേ ഒരാള് നികേഷ് കുമാർ. നികേഷ് കുമാർ ഇന്ത്യ വിഷയത്തിലെ ഏറ്റവും വലിയ സ്റ്റാറാണ്. അവൻ മലയാളത്തിൽ ന്യൂസ് വായിക്കുന്ന ഏറ്റവും വലിയ ആളാണ് നികേഷ് കുമാർ. ഇദ്ദേഹം ഈ വരുന്ന ആള് പോയിട്ട് നികേഷ് കുമാർ എന്ന് പറയുന്നത് നികേഷ്ടെ നമ്മുടെ നാട്ടുകാരാണ്, പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് സിനിമയിൽ എൻട്രി വേണം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടായത്. അപ്പൊ നികേഷ് കുമാറിന്റെ കയ്യില് ഡയറക്ടർ ലാജോസിന്റെ നമ്പർ ഉണ്ട്. അപ്പൊ ഡയറക്ടർ ലാജോസ് ആ കാലത്ത് ഏറ്റവും പ്രോമിനന്റ് ഡയറക്ടറാണ് ആ കാലത്ത്. പ്രത്യേകിച്ച് അതിലൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ആ കാലത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ ഈ പ്രശ്നത്തിന് വേറെ സൊല്യൂഷൻ ഉണ്ട്, അന്നൊന്നും ഇല്ല. നികേഷ് ഏട്ടൻ പൊന്നാരായി സ്നേഹത്തിന്റെ പുറത്ത് സുബീഷേട്ടൻ ഒരാള് സുബീഷിനൊക്കെ നാട്ടിൽ നിന്ന് വന്ന ഒരാള് ഏകദേശം കണ്ടതുപോലെ ഉണ്ടാവും. നമ്പർ കൊടുക്കുന്നു ഈ ഡയറക്ടർ നമ്മുടെ ലാജോസിന്. ഇദ്ദേഹം പോയിട്ട് നാട്ടിൽ തിരിച്ചു പോയിട്ട് ഒരു ബൂത്തിയിൽ രാജോസ് വിളിക്കുന്നു. അപ്പൊ രാജോസ് പറയുന്ന പോലെ ഞാൻ ഇപ്പൊ തൽക്കാല സിനിമ തരുന്നില്ല, കോയമ്പത്തൂർ മറ്റേ ഏ ആ അപ്പൊ വിളിക്കുന്നു.
ഞാനാ പറഞ്ഞ ഫോൺ ബൂത്ത് അങ്ങനെ തന്നെ കളിയാക്കണ്ട. ഓ തമിഴ്നാട്ടിൽ ഇതൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, കേരളത്തിലും ഉണ്ട്. അപ്പോ രാജോസ് അല്ല, എനിക്ക് കൊറേ വേണ്ടി വരും, അതുകൊണ്ടാ ഒന്നൊന്നായിട്ട് തരുവോ? അതെന്താണ്? ഈ നമ്പറിൽ നിന്ന് സ്ഥിരമായിട്ട് കോള് വരുന്നുണ്ടേ. ലാൽ ജോസ് പിള്ളേരോട് പറയുന്നു, മോനെ ഈ നമ്പറിൽ നിന്ന് കോള് വന്ന എന്നെ തരരുത്, ഏതോ ഒരു ചേക്കൻ സിനിമയുടെ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അവന് പറ്റുന്ന വേഷവും നമ്മുടെ കയ്യിലില്ല, അവന് അതിനുള്ള പ്രായമായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പക്ഷേ ഫോൺ വിളി ടോർച്ചർ ഇപ്പോഴും ഉണ്ട്. അതൊന്നും മാറിയിട്ടില്ല. തൊട്ടടുത്ത ഫോൺ ബൂത്തിലേക്ക് പോകുന്നു, ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് ആ ബൂത്തിൽ നിന്ന് വിളിച്ചു തുടങ്ങുന്നു. ആ നമ്പർ പിള്ളേരോട് പറയുന്നു, അസിസ്റ്റന്റ് ചേട്ടന്മാരോട് പറയുന്നു, മകളെ ഈ നമ്പർ പ്രശ്നമാണ്. അങ്ങനെ കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, അവസാനം ഫസ്റ്റ് കണ്ടീഷനാ ആ ചെക്ക് എനിക്ക് ഒരു വേഷം കൊടുക്കണം, സമ്മതിക്കൂല. ഈ പറഞ്ഞ എന്തും ചെയ്യാനില്ല. ചെന്നൈയും ഞങ്ങളുടെ നാട് തമ്മിൽ കമ്പാരിസൺ ഒന്നുമില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ സിനിമകാരെന്ന് പറയാൻ ഒരു കാര്യമാധവനും, പിന്നെ കാര്യമാധവൻ സിനിമയിലെത്തിയവരുടെ കൊച്ചിയിലേക്ക് മാറി, നമ്മുടെ നാട്ടിലൊന്നും ഇല്ല. ഈ പ്രമേളയിൽ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്? അത് അല്ല, നിങ്ങൾ പണ്ട് കല്യാണം കഴിക്കേണ്ടെന്ന് വെച്ചിട്ട് വേണ്ടെന്ന് വെച്ചാൽ മറ്റേ ലാൽ ജോസിനെ ഡെയിലി 20-30 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചിട്ട് വിളിക്കാത്തവരുണ്ടായിരുന്നല്ലോ. ഞാൻ അത് അവൻ്റെ അതൊരു പ്രശ്നമായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ഈ സിനിമ ഭയങ്കര ഫോക്കസ് ചെയ്ത ഒരാളാണ്. അത് ഭയങ്കര പ്രശ്നം. ഞാൻ 150 സംവിധായകൻ മോഹൻലാൽ സിനിമ ഫോക്കസ് ചെയ്താണല്ലേ അയാൾ കല്യാണം കഴിച്ചിട്ടില്ലേ? പിന്നെ മുമ്പ് സ്റ്റാർ. അങ്ങനെ മമ്മൂട്ടി കല്യാണം കഴിച്ചിട്ടല്ലേ സിനിമയിൽ വന്ന്. സിനിമയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. സിനിമയെ കുറിച്ച് മൊത്തം നാട്ടുകാർ സംസാരിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ നമ്മളെ ഒരു സർക്കാർ ഉൽപ്പന്നം, അത് വളരെ എന്താ പറയാ, ഭയങ്കര ഒരു ക്യൂട്ട് സബ്ജക്റ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന് റെലവൻസ് ഉണ്ട്. എന്ന് വെച്ചാല് ചുമ്മാ പറഞ്ഞു പോകുന്ന ഒരു കഥയല്ല, അത് പറയുന്ന ഒരു സംഭവം വിച്ച് ഇസ് വെരി ട്രൂ. എല്ലാവർക്കും അത് പെട്ടെന്ന് തന്നെ ഇന്നാവുന്ന ഒരു കഥയാണ്. കുറെ നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ഐ എം വെരി എക്സൈറ്റഡ് ബിക്കോസ് ഇതിലൊരു നാടൻ ക്യാരക്ടർ ഞാൻ കുറെ കാലം ഒട്ടുമില്ല. എന്താണ് ആന്റി നാഷണൽ അറിഞ്ഞുവിടാ? സർക്കാർ പദ്ധതി കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന, സാധാരണ കുടുംബത്തിൽ മാത്രമല്ല, ഒരു പ്രതിമൻ എന്ന് പറയുന്ന ആളെ കുടുംബത്തിൽ ഉണ്ടാക്കുന്ന, മായയെ തിക്കിപ്പറ്റി കിടക്കുന്ന ഒരു ആൾക്കാരെ പ്രശ്നം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ മൊത്തം കാണുന്നത്. ഒരു ചെറിയ കാര്യം, പക്ഷെ അതൊരു കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അല്ല, ഒരുപാട് ഇതുണ്ട് ഈ സിനിമ. ഇപ്പോൾ ഗൗരിയുടെ ക്യാരക്ടർ എടുത്താൽ ദിവ്യ എന്ന് പറയുന്ന ആശാവർക്കർ, സ്വാഭാവികമായിട്ട് അവിടുത്തെ ഒരു ഒരു പിന്നെ വളരെ സാധാരണ കുടുംബത്തിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന പെൺകുട്ടിക്ക് അവിടുത്തെ പാർട്ടി, അവിടുത്തെ ഒരു പ്രസ്ഥാനം, അവിടെ ഇതാക്കുന്ന ഒരു പുരോഗമന പ്രസ്ഥാനം ഗൗരിക്ക് ജോലി കൊടുക്കുന്നു, ദിവ്യക്ക് ജോലി കൊടുക്കുന്നു. ഇപ്പോൾ ദിവ്യക്ക് അജു വർഗീസിൻ്റെ ബാബുസാർ പറയുന്നൊരു ഇത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഗൗരിയുടെ ക്യാരക്ടർ വഴി ഈ സിനിമ സഞ്ചരിക്കുന്നുണ്ട്, എൻ്റെ ക്യാരക്ടർ വഴി സിനിമ സഞ്ചരിക്കുന്നു. ഒരുപാട് ഇങ്ങനെ ഇന്നാളെന്നില്ല, ഈ സിനിമയെ കൊണ്ടുപോകുന്ന എല്ലാവരും നമ്മളെല്ലാവരും ഒരു അജു വർഗീസ് അങ്ങനെയൊന്നുമില്ല. സിനിമ കാണുമല്ലോ, എന്തായാലും എല്ലാരും കാണണം. അതാണ് ഐ തിങ്ക്
കാണുമ്പോ ആർക്കും ഇഷ്ടാവാതെ വരില്ല എനിക്ക് ആ ഒരു കോൺഫിഡൻസ്. അല്ലെ, എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ഭാരതം വെട്ടിമാറ്റിയ ഒരു സിനിമ ആണോന്നാണ്. അങ്ങനെയല്ലേ അവർക്ക് മനസ്സിലാവുള്ളൂ ഇത് ആന്റി നാഷണൽ അല്ല. അവർക്ക് എന്തായാലും മനസ്സിലാവട്ടോ, അവർ കണ്ടാൽ അവർ പറയും എന്തിനാണ് നമ്മൾ ചുമ്മാ ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്. എല്ലാ പോട്ടെ, നമ്മള് നിങ്ങൾ നമ്മുടെ നാട്ടിലാണല്ലോ ഇത് ഷൂട്ട് ചെയ്തത്, നമ്മുടെ നാട്ടില് അതുപോലത്തെ ഒരു നിഷ്കളങ്കായിട്ടുള്ള ഗ്രാമപ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവമായിട്ട് ഫീൽ ചെയ്യും. അത് തീർച്ചയായും ഫീൽ ചെയ്യും. അതിൽ എന്താണ് ഒരു അത്രയും ആന്റി നാഷണൽ അങ്ങനത്തെ ബിഗ് ബിഗ് വേർഡ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അത് എങ്ങും ഇല്ലാത്ത ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ എന്ന് അറിയില്ല ഒരു ചെറിയ കാര്യത്തിന്. ആക്ച്വലി ഇത് ഒരു ഇഷ്യൂവേ അല്ല, ഇപ്പൊ ഈ ക്ലീൻ യു കിട്ടിയ ഒരു മൂവിക്ക് അതില്ലാത്ത ആക്യുസേഷൻസ് പറഞ്ഞു. ഞാനതല്ല പറയാം, ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ കരിയർ ഇനി എത്രയോ കൊല്ലം കിടക്കുന്നുണ്ട്, നിങ്ങൾ എന്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഏതൊക്കെ ഭാഷയിൽ അഭിനയിക്കും നമുക്കറിയില്ല അല്ലെ. നേരത്തെ പറഞ്ഞ ടോം ക്രൂസിന്റെ പടത്തില് അനിൽ കപൂർ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ അല്ലെ. എവിടെ നമ്മളിപ്പോ ചിലപ്പോ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടായിരിക്കും നാളെ ഒരു വേദിയിൽ പോയി നിൽക്കുന്നത്. അപ്പോൾ നമ്മള് ഇന്ത്യക്കാരെ പടം നല്ല ആണെങ്കിൽ ആൾക്കാർ കാണും, അതൊരു സക്സസ് ആക്കും, ആ ഒരു കോൺഫിഡൻസ് ഞങ്ങളുണ്ട്. കൂടുതൽ അതിനെപ്പറ്റി റീസൺ ഔട്ട് ചെയ്യണം അതിന്റെ ഒന്നും ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് മൂവി ഈസ് റിയലി ഗുഡ്, ക്വാളിറ്റി വൈസും എല്ലാം ഞങ്ങൾ അത്രയും കോൺഫിഡന്റ് ആണ്. അപ്പൊ കണ്ടിട്ട് നമ്മളെ പടം ഇഷ്ടപ്പെട്ടാൽ മാത്രം ഇഷ്ടപ്പെടും. ഏതെങ്കിലും പടത്തിൽ അവന് ചിത്രം ഉറപ്പുണ്ടായിരുന്നോ? ഇല്ലാന്ന് പറയാൻ പറ്റൂല.